ആണ് നമ്മെ മെലിഞ്ഞതായി തോന്നിപ്പിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ വിച്ച് കളേഴ്സ് ആർ യൂസ്ഡ് ടു സ്കെച്ച് ഹാറ്റ്സ് തൊപ്പികൾ വരയ്ക്കാൻ ഏത് നിറങ്ങളാണ് ഉപയോഗിക്കുന്നത് ഉത്തരം ലൈറ്റ് കളേഴ്സ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ വൈ സ്ട്രോങ് ആൻസർ യൂസ്ഡ് ഇൻ വാർപ്പ് വൈസ് ഡയറക്ഷൻ വൈൽ വീവിങ് നെയ്യുമ്പോൾ വാർ ദിശയിൽ ശക്തമായ നൂലുകൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ ദേ ദർഗോ മോർ ഫ്രിക്ഷൻ അതായത് അവർ കൂടുതൽ ഫ്രിക്ഷന് വിധേയമാകുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് വിച്ച് ടൈപ്പ് ഓഫ് ഫിഗർ ഹാസ് ഹിപ്പ് ആൻഡ് ബസ്റ്റ് മെഷർമെന്റ്സ് നിയർലി ഈക്വൽ ഇൻ സൈസ് വിത്ത് എ നാരോ വേസ്റ്റ് മെഷർമെന്റ് ഇടുങ്ങിയ അരക്കെട്ടിന്റെ അളവുകൾക്കൊപ്പം ഏതാണ്ട് തുല്യ വലിപ്പമുള്ള ഇടുപ്പിന്റെയും നെഞ്ചിന്റെയും അളവുകൾ ഏത് തരം രൂപമാണ് ഉത്തരം അവർ ഗ്ലാസ് ഷേപ്ഡ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ഹൗ ഷുഡ് വി പ്ലാൻ അവർ വാഡ്രോപ് വാഡ്രോപ് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് നോക്കാം ടു അട്രാക്ട് അതർ ലൂസ് ഗാർമെന്റ്സ് അവർ കംഫർട്ട് ഡെക്കറേറ്റീവ് അതായത് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ വെച്ച് അല്ലെങ്കിൽ ലൂസ് ഗാർമെന്റ്സ് വെച്ച് അല്ലെങ്കിൽ നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ വെച്ച് അതും അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് ഡ്രസ്സുകൾ വെച്ച് ആൻസർ വരുന്നത് നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ വെച്ച് വേണം നമ്മൾ വാർഡ്രോപ്പ് ഡിസൈൻ ചെയ്യാനായിട്ട് സോ ആൻസർ ഈസ് അവർ കംഫർട്ട് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് വാട്ട് ഈസ് ടു ഡി ഓബ്ജെക്ട് എന്താണ് ടു ഡി ഓബ്ജക്ട് അഥവാ ടു ഡയമെൻഷണൽ ഓബ്ജെക്ട് ഓപ്ഷൻസിൽ ഗാർമെന്റ് ഡ്രേപ്പിംഗ് ഫ്ളാറ്റ് സ്കെച്ചസ് ഡ്രസ് ഫോം എന്നാണ് കൊടുത്തിട്ടുള്ളത് ഈ ഓപ്ഷൻസിൽ ഉള്ളതിലെ ടു ഡയമെൻഷനൽ ഓബ്ജെക്ട് എന്ന് പറയുന്നത് ഫ്ളാറ്റ് സ്കെച്ചസ് ആണ് സോ ആൻസർ ഫ്ളാറ്റ് സ്കെച്ചസ് ക്വസ്റ്റ്യൻ നമ്പർ നയൻ വാട്ട് ഈസ് പാരറ്റോചാട്ട് എന്താണ് പാരറ്റോചാട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം ഇൻസ്പെക്ഷൻ ആണ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണനിലവാര പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബാർ ചാർട്ടാണ് പാരറ്റോ ചാർട്ട് ഗാർമെന്റ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഏത് ഡിഫക്ട്സിനാണ് മുൻഗണന കൊടുക്കേണ്ടതെന്നും ഏറ്റവും ആദ്യം പരിഹരിക്കേണ്ട ഡിഫക്ട്സ് ഏതാണെന്നും ഓർഡറിൽ മനസ്സിലാക്കാനാണ് പാരറ്റോ ചാർട്ട് ഉപയോഗിക്കുന്നത് വസ്ത്രങ്ങളിലെ ഡിഫക്ട്സ് ഏറ്റവും ആദ്യം ഏത് ഡിഫക്റ്റ് ആണ് പരിഹരിക്കേണ്ടത് എന്ന് കണ്ടുപിടിക്കാനാണ് ബാർ ചാർട്ട് ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ടെൻ വിച്ച് നെക്ടൈ ഹാസ് എ കോഡ് ഓർ ലെതർ വിത്ത് മെറ്റൽ ടേപ്പ് ലോഹ ടേപ്പ് ഉള്ള ചരടോ ലെതറോ ഉള്ള നെക്ടൈ ഏതാണ് ഉത്തരം ബോളോടൈ ആണ് ഫിഗർ ഇമേജസ് കൊടുത്തിട്ടുണ്ട് ബോളോട്ടായി അതെങ്ങനെയാണ് കഴുത്തിൽ ഏഹ് ടൈ ചെയ്യണേ എന്നുള്ളത് ഇമേജും കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ നമ്പർ ലെവൻ ഈ വിച്ച് കാറ്റഗറി ഡസ് ബ്രൈഡൽ വെയർ കളക്ഷൻ സ്റ്റോർസ് കംസ് അണ്ടർ ബ്രൈഡൽ വെയർ കളക്ഷൻ സ്റ്റോറുകൾ ഏത് വിഭാഗത്തിലാണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ ഒന്ന് ഡിസ്കൗണ്ട് സ്റ്റോഴ്സ് സ്പെഷ്യാലിറ്റി സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് ഓഫ് പ്രൈസ് റീറ്റെയിലേഴ്സ് ആദ്യമായി ഡിസ്കൗണ്ട് സ്റ്റോഴ്സ് എന്താണെന്ന് നോക്കാം അതായത് കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന റീറ്റെയിൽ സ്റ്റോറുകളാണ് നമ്മൾ ഡിസ്കൗണ്ട് സ്റ്റോഴ്സ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ സ്പെഷ്യാലിറ്റി സ്റ്റോഴ്സ് അതായത് പ്രത്യേക തരം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക ഉൽപ്പന്ന വിഭാഗങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന റീറ്റെയിൽ ബിസിനസ്സുകളാണ് സ്പെഷ്യാലിറ്റി സ്റ്റോർസ് ഉദാഹരണത്തിന് ജെൻസ് വെയർ മാത്രം അല്ലെങ്കിൽ ലേഡീസ് വെയർ മാത്രം ബ്രൈഡൽ വെയർ മാത്രം അങ്ങനെ ഫോക്കസ് ചെയ്ത് റീറ്റെയിൽ ബിസിനസ് ചെയ്യുന്ന സ്റ്റോറുകളാണ് സ്പെഷ്യാലിറ്റി സ്റ്റോഴ്സ് ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് അതായത് ഫർണിച്ചേഴ്സ് ഇലക്ട്രോണിക്സ് ഡ്രസ്സസ് ഫുട്ഫെയർ ടോയ്സ് കോസ്മെറ്റിക് എന്നിങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വകുപ്പുകളായി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്സ് ആയി ഓരോ ഡിപ്പാർട്ട്മെന്റുകളായി തരംതിരിച്ചിരിക്കുന്ന വലിയ സ്റ്റോറുകളെയാണ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് എന്ന് പറയുന്നത് ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കാം ഓഫ് പ്രൈസ് റീറ്റെയിലേഴ്സ് അതായത് കുറഞ്ഞ വിലയ്ക്ക് ഉയർന്ന നിലവാരമുള്ള സാധനങ്ങൾ നൽകുന്ന റീറ്റെയിലേഴ്സ് ആണ് ഓഫ് പ്രൈസ് റീറ്റെയിലേഴ്സ് ഇവർ സാധാരണയായി സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണ് വിൽക്കാറുള്ളത് അപ്പോൾ ആൻസർ വരുന്നത് ബ്രൈഡൽ വെയർ കളക്ഷൻ മാത്രം വിൽക്കുന്ന കാറ്റഗറി ഉള്ള സ്റ്റോർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉത്തരം സ്പെഷ്യാലിറ്റി സ്റ്റോഴ്സ് ആണ് വിച്ച് ട്രിമ്മിങ് ഈസ് അപ്ലൈഡ് ഓൺ സാരി പല്ലു ഏത് ട്രിമ്മിങ് ആണ് സാരി പല്ലുവിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സാരിയുടെ മുന്താണിയിൽ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം ടസൽസ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ വാട്ട് ഈസ് ദ ഓൾട്ടർനേറ്റ് നെയിം ഓഫ് ഫ്രഞ്ച് ഡോട്ട് ഫ്രഞ്ച് ഡാട്ടിന്റെ ഫ്രഞ്ച് മറ്റൊരു പേരെന്താണ് എന്നാണ് ചോദിച്ചിട്ടിരിക്കുന്നത് ഉത്തരം പ്രിൻസസ് ലൈൻ ആണ് പ്രിൻസസ് ലൈൻ ആണ് ഫ്രഞ്ച് ഡാട്ടിന്റെ മറ്റൊരു നമ്പർ തേർട്ടീൻ വിച്ച് കൈൻഡ് ഓഫ് എംബ്രോയിഡറി ഈസ് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഏത് തരം എംബ്രോയിഡറി ആണ് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് എന്നാണ് ചോദ്യം ഉത്തരം ഫില്ലിംഗ് സ്റ്റിച്ച് ഫില്ലിംഗ് സ്റ്റിച്ച് ആണ് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ ഹെഡ് റെപ്രസെന്റഡ് ഇൻ സ്റ്റിക് ഫിഗർ സ്റ്റിക് ഫിഗറിൽ തലയെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ഉത്തരം സെർക്കിൾ സർക്കിൾ ഷേപ്പിലാണ് സ്റ്റിക് ഫിഗർ വരയ്ക്കുമ്പോൾ നമ്മൾ ഹെഡ് വരയ്ക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ വിച്ച് കളർ ഡിനോട്ട്സ് പ്യൂരിറ്റി ആൻഡ് പീസ് ഏതു നിറമാണ് വിശുദ്ധിയും സമാധാനവും സൂചിപ്പിക്കുന്നത് ഉത്തരം വൈറ്റ് വെള്ളനിറമാണ് വിശുദ്ധിയും സമാധാനവും സൂചിപ്പിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റീൻ ഹൗ ടു പ്രിവെന്റ് സ്ട്രെയിനിങ് ഓർ ടിയറിങ് ഓഫ് ലോങ് സ്ലീവ് വൈൽ ബെൻഡിങ് എൽബോ കൈമുട്ട് വളയ്ക്കുമ്പോൾ നീളമുള്ള സ്ലീവ് ആയാസപ്പെടുകയോ കീറുകയോ ചെയ്യുന്നത് എങ്ങനെ തടയാം ഉത്തരം ആഡ് ഡാർട്ട് ഓർ ഈസ് െവൽ അതായത് കൈമുട്ടിന്റെ ഭാഗത്ത് ഡാർട്ട് അല്ലെങ്കിൽ ഈസ് ഈസോ ചേർക്കുക ഈസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലൂസ് ആയിട്ടുള്ള സ്പേസ് കുറച്ച് സ്പേസ് വിടുക ഈസ് വിടുക എന്നാണ് പറയുന്നത് അപ്പൊ ഉത്തരം ആഡ് ഡാർട്ട് ഓർ ഈസ് എൽബോ ലെവൽ ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ വിച്ച് സെക്ഷൻ വിൽ ജാങ്കിയ കംസ് ഇൻ വാഡ്രോ പ്ലാനിങ് പാർഡ്രോ പ്ലാനിങ്ങിൽ ഏത് വിഭാഗത്തിലാണ് ജാങ്കിയ വരുന്നത് ഉത്തരം ഇന്നർവെയേഴ്സ് ആണ് ഇന്നർവെയർസ് ആണ് ജാങ്കിയ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി വൺ ബിച്ച് പേപ്പർ ഈസ് യൂസ്ഡ് ഫോർ കൊമേഴ്ഷ്യൽ പാറ്റേൺസ് കൊമേഴ്ഷ്യൽ പാറ്റേണുകൾക്കായി ഏത് പേപ്പർ ഉപയോഗിക്കുന്നു ഓപ്ഷൻസ് കാർഡ് ബോർഡ് േറ്റഡ് പേപ്പർ തിൻ പേപ്പർ ന്യൂസ് പേപ്പർ ആൻസർ വരുന്നത് തിൻ പേപ്പർ ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി ടു വിച്ച് ഈസ് യൂസ്ഡ് ടു ഫിനിഷ് ദ ആംഹോൾ ഇൻ ബോഡീസ് പാർട്ട് ബോഡീസ് പാർട്ടിന്റെ ആംഹോൾ പൂർത്തിയാക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ് ഉത്തരം സ്ലീവ് സ്ലീവ് ആണ് ബോഡീസ് പാർട്ടിന്റെ ആംഹോൾ പൂർത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി ത്രീ വിച്ച് ഡാർട്ട് ഈസ് ട്രയാംഗുലർ ഇൻ ഷേപ്പ് ത്രികോണാകൃതിയിൽ ഉള്ള ഡാർട്ട് ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം ഹാഫ് ഡാർട്ട് ഹാഫ് ഡാർട്ടാണ് ട്രയാംഗുലർ ഷേപ്പിലുള്ള ഡാർട്ട് ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി ഫോർ വിച്ച് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ഓഫ് എലമെന്റ് ഓഫ് ഡിസൈൻ എലമെന്റ്സ് ഓഫ് ഡിസൈനിൽ ഏറ്റവും ശക്തമായ എലമെന്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ഉത്തരം കളർ ആണ് ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി ഫൈവ് വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് എസ് എസ് ഇൻ ഡ്രേപ്പിംഗ് ഡ്രേപ്പിംഗിൽ എസ് എസിന്റെ പൂർണ്ണ രൂപം എന്താണ് ഉത്തരം സൈഡ് സി എസ് എസിന്റെ പൂർണ്ണരൂപം സൈഡ് സീം ആണ്